ഹായ്. അപ്പോൾ എൻ്റെ സ്കൂൾ ലൈഫിൽ നടന്നതിൽ വെച്ച് വളരെ ഫണ്ണി ആയിട്ടുള്ളൊരു കഥ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഷെയർ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിക്ക് മാത്രം ചില ബുദ്ധിജീവി ഫ്രണ്ട്സ് ഉള്ളത് കൊണ്ട് സംഭവിച്ചൊരു കഥയാണ്. അപ്പം ഞാനൊരു 7-ാം ക്ലാസ് 8-ാം ക്ലാസ് പഠിക്കുന്ന കാലം. അപ്പോൾ ഞങ്ങൾ ഒരു 4-5 പേരുടെ ഒരു ഗ്രൂപ്പ് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ ആ സമയത്താണ് നമ്മുടെ ഐശ്വര്യ റായ് അഭിഷേക് ബച്ചൻ ദമ്പതികൾക്ക് ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നത്. അപ്പൊ ഞങ്ങൾ എല്ലാവരുടെയും ചിന്ത ചെയ്തത് ആ പെൺകുഞ്ഞിന് എന്ത് പേരിടും, ഐശ്വര്യ റായുടെ കുഞ്ഞാണ്, ബച്ചൻ ഫാമിലിയിലെ പെൺകുട്ടിയാണ്, അപ്പൊ ആ കൊച്ചിന് എന്ത് പേരിടും എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ ഡിസ്കഷൻ ടോപ്പിക്. ഞങ്ങൾ ലഞ്ച് ബ്രേക്കിനും അതുപോലെ തന്നെ ബസ്സിൽ, സ്കൂൾ ബസ്സിൽ വീട്ടിൽ പോകുന്ന വഴിക്കും എല്ലാം ഞങ്ങളിങ്ങനെ ആലോചിച്ച് എന്ത് പേരിടും. അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ ഭയങ്കര ക്രിയേറ്റീവ് ചിന്താഗതിക്കാരിയായി ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ. അപ്പൊ പുള്ളിക്കാരി എന്ത് ചെയ്തു വെച്ചാൽ, പുള്ളിക്കാരി ക്രിയേറ്റീവായിട്ട് പേര് പറഞ്ഞാണ് അഭിഷേക് ബച്ചന്റെ അബിയും ഐശ്വര്യ റായുടെ ശ്വര്യയും കൂടി ചേർത്ത് നമുക്ക് അഭിശ്വര്യ എങ്ങനെയുണ്ട് പേര്, റൈറ്റ് അല്ലേ, അഭിശ്വര്യ എന്നൊരു പേര് നമ്മൾ ഇടാമെന്ന് തീരുമാനിച്ചു. അപ്പൊ ഞങ്ങൾ ഓർത്തി ഇത് എങ്ങനെ ഐശ്വര്യ റായി അറിയിക്കും, ഇത്രയും നല്ലൊരു പേരുണ്ടാക്കി, ഒരു ഗുമ്മുള്ള പേരാണ്, ഐശ്വര്യായി അറിയിക്കാൻ ഒരു വഴിയില്ല. അപ്പൊ ഞങ്ങൾ ഓർത്ത് എന്നാ ഒരു കാര്യം ചെയ്യാം, പിന്നെ ഞങ്ങൾ സ്വപ്നം കാണാൻ തുടങ്ങി. നമ്മൾ ഈ പേര് നമ്മൾ ഐശ്വര്യായിക്ക് അയച്ചു കൊടുക്കുന്നു, ഐശ്വര്യായിക്ക് ആ പേര് ഇഷ്ടപ്പെടുന്നു, അങ്ങനെ അവരവരുടെ പെൺകുട്ടിക്ക് ആ പേരിടുന്നു, അങ്ങനെ നമ്മളും ഐശ്വര്യായും തമ്മിൽ ഒരു ആത്മബന്ധം ഉണ്ടാവുന്നു. അങ്ങനെ ഞങ്ങളുടെ സ്കൂളിന്റെ ആനുവൽ ഡേ ഉദ്ഘാടനം ചെയ്യാൻ ഐശ്വര്യായി എത്തുന്നു എന്ന് വരെ ഞങ്ങൾ ഇമാജിൻ ചെയ്തങ്ങ് എത്തി. ആ സമയമായപ്പോഴത്തേക്ക് അവർ അവരുടെ കൊച്ചിന് വേറെ നല്ല പേരിടുകയും ചെയ്തു, ഞങ്ങളുടെ ഐശ്വര്യ ചീറ്റി പോവുകയും ചെയ്തു. ഏറ്റവും അവസാനം ഞങ്ങൾ ആ പ്ലാൻ അങ്ങ് നിർത്തി. പിന്നെ ഇനി അത് ചിന്തിച്ചു പോയി ബച്ചൻ ഫാമിലി ചെന്ന് വിള്ളൽ ഉണ്ടാക്കണ്ട എന്ന് കരുതി ഞങ്ങൾ ഞങ്ങളുടെ ആ പ്ലാൻ മാറ്റിവെച്ച് ഞങ്ങൾ അടുത്ത ഏതെങ്കിലും ഒരു ആക്ടറിന് കുട്ടി ഉണ്ടാവുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ തുടങ്ങി. ഇനി നമ്മുടെ ലൈഫിൽ നടന്നിട്ടുള്ള ഒരു ഫണ്ണി കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വിശ്വാസമാണ്, അതൊരു കഥയല്ല, ഒരു വിശ്വാസമാണ്. ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ രസമുണ്ട്, പക്ഷേ എൻ്റെ ലോജിക്കൽ സൈഡ് ചിന്തിച്ചാൽ ഒരു അർത്ഥമില്ലാത്ത കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ സാധാരണ ഈ പ്രാണികൾ, എന്ത് പ്രാണി വന്നാലും, വണ്ടായാലും ചെല്ലിയായാലും എന്ത് പ്രാണി വന്നാലും നമ്മൾ അതിനെ ഓടിക്കും അല്ലെങ്കിൽ തല്ലിക്കൊല്ലും, അതേ പരിപാടി. പക്ഷെ ഞങ്ങളുടെ വീട്ടിലുണ്ടല്ലോ ഈ പച്ചവീട്ടിലുണ്ടല്ലോ, പച്ചവീട്ടിൽ വീട്ടിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഉപദ്രവിക്കില്ല ഒരിക്കലും. വീടിനകത്ത് പച്ചവീട്ടിൽ കയറണേന്നാണ് നമ്മൾ പറയുന്നത്. കാരണം പച്ചവീട്ടിൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ഐശ്വര്യവും പൈസയും വരും എന്നാണ് നമ്മുടെ ഈ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒക്കെ പറയുന്നത്. എത്രമാത്രം കറക്റ്റാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. പക്ഷെ തലമുറകളായിട്ട് ഞങ്ങളുടെ അവിടെ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, പച്ചവീട്ടിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പച്ചവീട്ടിനെ ഉപദ്രവിക്കുകയൊന്നുമില്ല. നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ അടുത്ത് പോലും എൻ്റെ വീട്ടിൽ വന്ന ഈ പച്ചവീട്ടിനെ നമുക്ക് അതിനെ ഉപദ്രവിക്കാൻ പേടിയാ. കാരണം എങ്ങാനും അത് പൈസയും കൊണ്ട് വന്നതാണെങ്കിലും അതൊരു രസമുള്ളൊരു പരിപാടിയായിരുന്നു. ഇതുപോലത്തെ എന്തെങ്കിലും രസകരമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മെൻഷൻ ചെയ്യണം കേട്ടോ. എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടി വി ഭയങ്കര റോളാണ് കേട്ടോ. ഞാൻ ടി വി ഭയങ്കരമായിട്ട് കാണുന്ന ഒരാളായിരുന്നു. അപ്പോൾ എൻ്റെ ഈ ചൈൽഡ്ഹുഡ് ഒരു എൻ്റെ ഈ സെയിം ഏജിലുള്ളവർക്ക് മനസ്സിലാവും, ഒരു 2004-2005 സമയത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടി വി ആയിരുന്നു കുട്ടികളുടെ ഏറ്റവും വലിയൊരു എൻ്റർടൈൻമെൻറ്റ്. കാരണം ഫോണൊന്നും കുട്ടികൾക്ക് അധികം കൊടുക്കില്ല, അപ്പോൾ നമ്മൾ കൂടുതലും ടി വിയെ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ്. അപ്പം ഞാനാണെങ്കിൽ ഈ സൺഡേസിൽ ഉള്ളൊരു ടി വി പ്രോഗ്രാമിന് ഭയങ്കര അഡിക്റ്റഡ് ആയിരുന്നു. ആ പ്രോഗ്രാമിൻ്റെ പേരാണ് കുറ്റിക്കാട്ടിൽ .com. കേൾക്കുമ്പോൾ നല്ല രസമുണ്ടല്ലേ. കേട്ടവർക്ക് പലർക്കും ഓർമ്മ കിട്ടുന്നുണ്ടോയെന്ന് അറിയില്ല. ഏഷ്യാനെറ്റ് സൂര്യോ അതിലേതോ ഒരു ചാനലിലുള്ള ഒരു പ്രോഗ്രാം, ഒരു 1 അവർ പരിപാടിയാണ്. അതിനകത്ത് പോണിംഗ് പ്രോഗ്രാം ഉണ്ട്, കഥയുണ്ട്, പാട്ടുണ്ട്, കവിതയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എല്ലാം ചെയ്യുന്നത് മൃഗങ്ങളാണ്. അതാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നല്ല രസമാണ്. അതിൻ്റെ ഫോണിങ് പ്രോഗ്രാമിൽ തന്നെ ഒരുപാട് കുട്ടികൾ വിളിക്കുമായിരുന്നു. അപ്പം ഞാൻ വീട്ടിലിങ്ങനെ അമ്മയുടെയൊക്കെ ഫോൺ എടുത്തുകൊണ്ട് വെച്ചിരുന്ന് അവർ പ്രോഗ്രാമിൻ്റെ അവസാനമല്ലോ ആയിരിക്കും ഇതാണ് നമ്മുടെ നമ്പർ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഒട്ടന്നെ എടുത്ത് വെച്ചിരുന്ന് വിളിക്കും. പക്ഷെ ഇതുവരെയായിട്ട് ഞാൻ വിളിച്ചിട്ട് എനിക്ക് കോള് കിട്ടിയിട്ടില്ല. കുറ്റിക്കണ്ണിൻ.com കോള് പോയിട്ടില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ അവസാന നിമിഷം വരെ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, എങ്ങാനും അവരൊന്ന് ഫോൺ എടുക്കും. ഫോൺ എടുക്കുമ്പോൾ കുട്ടികൾ കൊച്ചുകുട്ടികളാണ് കേട്ടോ. കൊച്ചുകുട്ടികൾ പറയുന്നത് എനിക്ക് ആ കടുവേന ഇഷ്ടമാണ്, എനിക്ക് ഈ പാട്ട് ഇഷ്ടമാണ്, ഇതൊക്കെ തന്നെയാണ് കുട്ടികൾ പറയുന്നത്. പക്ഷെ നല്ല രസമുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം കാലം പോയതനുസരിച്ചായിരിക്കും ഇപ്പം അങ്ങനെ കുട്ടികൾ അതിൽ ഒന്നും വലിയ ഇൻട്രസ്റ്റ് കാണിക്കാത്തതുകൊണ്ടാണോ എന്തോ ഇപ്പം ആ പ്രോഗ്രാം ഇല്ല. പക്ഷെ ഞാനിപ്പം ലോക്ക്ഡൗൺ സമയത്ത് വെറുതെ യൂട്യൂബിൽ അന്നത്തെ പ്രോഗ്രാമിനായി നിന്നിട്ട് ഞാൻ വെറുതെ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു കുറ്റിക്കാട്ടിൽ.com. അങ്ങനെ എനിക്ക് കുറേ എപ്പിസോഡ്സ് കാണാൻ പറ്റിയിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഈ 90s kids നല്ലൊരു നൊസ്റ്റാൾജി ആയിരുന്നു കുറ്റിക്കാട്ടിൽ.com. പിന്നുള്ള
ഒരു കഥ എന്താന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ സ്കൂൾ ടൈമിൽ നടന്നിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇത് ഒരുപാട് പേർക്ക് അറിയായിരിക്കും. നമ്മള് ദൈവത്തിന്റെ നമ്പർ എന്ന് പറഞ്ഞൊരു കോണ്ടാക്ട് നമ്പർ നമുക്കുണ്ടായിരുന്നു. എനിക്ക് തോന്നിയത് മല്ലു കിഡ്സിനായിരിക്കും ഇതൊക്കെ കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. പുറത്തുള്ളവരൊന്നും അങ്ങനെ കാണിക്കില്ല. നമുക്കായിരുന്നു ദൈവത്തിന്റെ നമ്പർ എന്നും പറഞ്ഞ് ഒരു നമ്പര് നമ്മുടെ എല്ലാവരുടെ അടുത്ത് ഇങ്ങനെ നമ്മളെ എല്ലാ ഫ്രണ്ട്സിനും എല്ലാം എഴുതി കൊടുക്കുമായിരുന്നു. ഇതാണ് ദൈവത്തിന്റെ നമ്പർ എന്നും പറഞ്ഞ് ആ നമ്പർ എന്ന് പറയുന്നത് 6161131100. ഇതെങ്ങനെയാണ് ദൈവത്തിന്റെ നമ്പർ ആയെന്ന് ചോദിച്ചാൽ ഇതിന്റെ മുകൾ ഭാഗം കണക്ട് ചെയ്ത് 6 ഉം 1 ഉം കൂടി കണക്ട് ചെയ്യും. മുകൾ ഭാഗം കണക്ട് ചെയ്യുമ്പോൾ അത് ദൈവം എന്ന് എഴുതുന്ന പോലെയാവും. അങ്ങനെ മുകൾ ഭാഗവും എല്ലാത്തിൻ്റെയും കണക്ട് ചെയ്ത് വരുമ്പോൾ അത് ദൈവം എന്നാവും. അങ്ങനെയാണ് അതിനെ നമ്മൾ ദൈവത്തിന്റെ നമ്പർ എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ കുറേ ഫ്രണ്ട്സിന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ദൈവത്തിന്റെ നമ്പർ വേണോ ദൈവത്തിന്റെ നമ്പർ വേണോ എന്ന് ചോദിച്ച് നമ്മൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പർ വിളിച്ചിട്ട് വേണമല്ലോ ഹോംവർക്ക് നിർത്താനൊക്കെ എന്ന് പറയാം. അപ്പൊ അങ്ങനെ ഒരുപാട് ഷെയർ ചെയ്തിട്ടുള്ള ഒരു നമ്പറായിരുന്നു. പിന്നെ എൻ്റെ ചൈൽഡ്ഹുഡിൽ നടന്നിട്ടുള്ള ഒരു രസകരമായിട്ടുള്ള കാര്യം, അത് എല്ലായിടത്തും കുട്ടികളിൽ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ ഈ വിരലിലുണ്ടല്ലോ, ഈ വിരലിൽ ശരിക്കും പറഞ്ഞാൽ ഈ മിനറൽസിൻ്റെ എന്തെങ്കിലും ഒരു ഡെഫിഷ്യൻസി കാരണം ഈ നഖത്തേൽ ഒരു തരത്തിലുള്ള ഒരു വെളുത്ത വര വരും, ഒരു വെള്ള വര വരും. അപ്പോൾ ആ ഒരു വെള്ള വര എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വര ഇങ്ങനെ നഖം വളരുന്നതനുസരിച്ച് വളർന്ന് ഏറ്റവും അവസാനം ആ വര നമ്മുടെ നഖത്തിൻ്റെ തുമ്പത്ത് വരെ എത്തിയിട്ട് പിന്നെ അതങ്ങ് പോവും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പൊ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പുത്തൻ കിട്ടുക, പുത്തൻ ഉടുപ്പ് കിട്ടുന്നുണ്ട് എങ്കിൽ, പുത്തനുടുപ്പ് വരാനുണ്ട് എന്നാണെങ്കിൽ അപ്പോഴായിരിക്കും നമ്മുടെ നഖത്തേൽ ഈ ഒരു വെള്ളവര വരുന്നതെന്നായിരുന്നു. പക്ഷെ ഞാൻ ഈ പച്ചവെട്ടിലെ കാര്യം പറഞ്ഞവരെ അന്ധവിശ്വാസമാണോ എന്തോ, പക്ഷെ പച്ചവെട്ടിലെ കാര്യത്തിൽ അങ്ങനെയൊന്നും സംഭവിച്ചു നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഈ നഖത്തിൻ്റെ കാര്യത്തിൽ എൻ്റെ കാര്യം പറയാമെങ്കിൽ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഓണത്തിനൊക്കെ, ഓണത്തിനല്ലേ ഒരുപാട് ഡ്രസ്സ് കിട്ടുന്നത്, അപ്പോൾ ഓണത്തിനൊക്കെ മുന്നേ ആയിരിക്കും നമ്മുടെ നഖത്തിൽ ഈ ഒരു വെള്ളപ്പാട് വരുന്നത്. അപ്പോഴേ നമുക്കറിയാം ഓണത്തിന് നമുക്ക് ഒരുപാട് ഡ്രസ്സ് വരുന്നുണ്ട് എന്നുള്ള കാര്യം. അതുപോലെ ബർത്ത്ഡേ സമയത്തൊക്കെയാണ് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു പാട് വരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പാണ് കയ്യിൽ പാട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പുത്തം കിട്ടും. പിന്നെ ചെയ്യുന്നൊരു പരിപാടി, ചില എന്താ പറയുക, ഒരു പ്രതീക്ഷിക്കാത്ത സമയത്തൊക്കെ ചില നേരത്തെ ഈ കയ്യിൽ ഈ പാട് വരും. അപ്പം നമ്മൾ ആയിരിക്കും ഡ്രസ്സ് വരാൻ ഒരു വഴിയില്ലല്ലോ, പിന്നെ നമ്മൾ കയ്യിൽ പാട് വന്നു എന്നും പറഞ്ഞ് അമ്മയുടെ അടുത്ത് പോയി വഴക്കുണ്ടാക്കി ഡ്രസ്സ് വേണം. കാരണം കയ്യിൽ പാട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഡ്രസ്സ് വേണം എന്നാണല്ലോ. അപ്പോൾ അത് പറഞ്ഞ് നമ്മൾ ഡ്രസ്സ് മേടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ ഭയങ്കര രസം. ഇപ്പം അതിൻ്റെ സയൻറ്റിഫിക്കായിട്ടുള്ള കാര്യം ആലോചിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതേതോ മിനറലിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്നതാണ്, അല്ലാതെ പുത്തം വരാൻ പോകുന്നതൊന്നും അല്ല. അപ്പോൾ ഈ പറഞ്ഞ നൊസ്റ്റാൾജിക് സ്റ്റോറീസിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ സൈഡിൽ ബെല്ലൈക്കൺ ഉണ്ട് അതൊന്ന് ക്ലിക്കും കൂടി ചെയ്തേക്കുക. അപ്പം നമുക്ക് അടുത്ത പുതിയ പുതിയ വീഡിയോസുകൾ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ പുതിയ വീഡിയോസിന് എന്തെങ്കിലും കണ്ടന്റ് സജഷൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. ഞാൻ ഈ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും. അപ്പം ആർക്കും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു നഷ്ടമാവില്ല, കാരണം എല്ലാവർക്കും ഓർത്തെടുക്കാൻ ഒരുപാട് കാര്യങ്ങളുള്ളത് കൊണ്ട് നല്ലൊരു ഹെൽപ്പായിരിക്കും. സോ നമുക്ക് അടുത്ത വീഡിയോ വരുന്നിടം വരെ ടാറ്റാ.